കൊച്ചിയടക്കം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ അത് ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നു, ഭീകരർ പദ്ധതിയിടുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. മാത്രമല്ല, കൊച്ചിയിൽ ഏത് നിമിഷവും ഭീകരാക്രമണം ഉണ്ടായേക്കാം എന്ന ഒരു തരത്തിലേക്കുള്ള വാർത്തകളും വരുന്നു. അതോടുകൂടി തന്നെ വളരെ ജാഗ്രതയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ്. മാത്രമല്ല, സംസ്ഥാനത്തുൾപ്പെടെ എത്തുന്ന ഇസ്രായേലി വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോകാനും ഭീകരർ പദ്ധതിയിടുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊച്ചിയടക്കം വിവിധ പ്രദേശങ്ങളിൽ ഭീകരാക്രമണ സാധ്യത എന്ന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇസ്രായേലി വിനോദ സഞ്ചാരികൾക്ക് നേരെയും ഭീഷണിയുണ്ട്. ഒന്നുകിൽ ഇവരെ വധിക്കുക, അല്ലെങ്കിൽ ഇവരെ തട്ടിക്കൊണ്ടുപോകുക എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലാണ് ഭീകരർ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. കൊച്ചിയിലെ മതകേന്ദ്രങ്ങളെക്കുറിച്ച് രണ്ട് ഭീകര സംഘടനകൾ വിവരങ്ങൾ ശേഖരിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേസണിക് വിഭാഗക്കാരുടെ ഫ്രീ മേസൺ, സർവോത്തമം ആരാധനാലയങ്ങളുടെ ഒരു വിവരങ്ങളാണ് ഈ ഭീകരർ ശേഖരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഒരു ജിഹാദി ഗ്രൂപ്പിനെ കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ഒരു ജിഹാദി ഗ്രൂപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 5 ശേഷം ഇന്ത്യയിൽ വിവിധ നഗരങ്ങളിൽ ഭീകരാക്രമണം നടത്തുവാൻ വേണ്ടി 75 ഭീകരർ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന തരത്തിലേക്കും ഒരു വാർത്തകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, ഒരു വലിയ തോതിലുള്ള ജാഗ്രതയിലാണ് ഇപ്പോൾ കൊച്ചി അടക്കമുള്ള നമ്മുടെ നഗരങ്ങൾ. കാരണം നമുക്കറിയാം, ഈ ഒരു ശ്രീലങ്ക ഈസ്റ്റർ ഒക്കെ വരികയാണ്. ഈസ്റ്റർ കഴിഞ്ഞ ഈസ്റ്ററിന് ശ്രീലങ്കയിൽ ഉണ്ടായ ഒരു വലിയ തോതിലുള്ള ഒരു ഭീകരാക്രമണം, അതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ചില മലയാളികൾക്ക്, ചില ജിഹാദി ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. അവർക്ക് നേരിട്ട് ആ ശ്രീലങ്കയിലെ സ്ഫോടനവുമായി ബന്ധമില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൽ ഈ തീവ്ര ഇസ്ലാമിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്കറിയാം, കൊച്ചി പോലീസ് ഏത് നിമിഷവും ഒരു ഭീകരാക്രമണ സാധ്യത എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ, കൊച്ചിയിൽ പോലീസ് ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ഹോം സ്റ്റേകൾ ഇവയൊക്കെ അരിച്ചു പെറുക്കുന്ന ഒരു കാഴ്ചയാണ്. സംശയം തോന്നുന്ന എല്ലാ സ്ഥലങ്ങളും പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി നടത്തുന്ന ഹോം സ്റ്റേകളോ അല്ലെങ്കിൽ ലോഡ്ജുകളോ അപരിചിതർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട, നേരിട്ടോ നേരിട്ടല്ലാതെയോ ബന്ധപ്പെടുന്ന, അതേപോലെ തന്നെ അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ തന്നെ ചില തീവ്ര ഇസ്ലാമിസം അത് വളർത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ, ആ ആളുകളെല്ലാം തന്നെ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. പോലീസ് ഇവരെ കർശനമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ, അതേ മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, അതേ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര നിലപാടുകളുള്ള ഇടതുപക്ഷ സംഘടനകൾ, ഇസ്ലാമിക സംഘടനകൾ, ഈ ഇസ്ലാമിക സംഘടനകളുടെ മുഴുവൻ പ്രവർത്തകരും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. എന്തായാലും പോലീസ് സർവത്ര വിജിലന്റ് ആണ്. കൊച്ചി കേന്ദ്രീകരിച്ച് മുഴുവൻ നമുക്കറിയാം അരിച്ചു വരികയാണ് പോലീസ്. ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിടാം പോലീസ് തയ്യാറാണ്. ജനങ്ങൾ പാനിക് ആകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഭീകരർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളെ.